മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് അന്തിമ തീരുമാനമുണ്ടാകും. മുമ്പ് ചികിത്സ നടത്തിയിരുന്ന എസ് സി ജി ആശുപത്രിയിലേക്കായിരിക്കും മിക്കവാറും മാറ്റുക. അലക്സ് റാം ചേരുന്നു വിശദാംശങ്ങളുമായി. ഗുഡ് മോർണിംഗ് അലക്സ് റാം. മുഹമ്മദ് വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ്. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന് കടുത്ത ന്യൂമോണിയ ബാധയെ തുടർന്നാണ്, ഈ ശ്വാസകോശ അണുബാധയെ തുടർന്നാണ് അദ്ദേഹത്തെ തിരുവനന്തപുരം നെയ്യാറ്റിങ്കരയിലെ നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അദ്ദേഹം മരുന്നുകളോട് അദ്ദേഹത്തിൻ്റെ ശരീരം അനുകൂലമായി പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ രോഗം, അതായത് ന്യൂമോണിയ, പൂർണ്ണമായും ഭേദമായതായും അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയതായും അദ്ദേഹത്തെ പരിശോധിച്ച മെഡിക്കൽ സംഘം, ആശുപത്രിയിലെ മെഡിക്കൽ സംഘം കഴിഞ്ഞ ദിവസം അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല സർക്കാർ രൂപീകരിച്ച മെഡിക്കൽ ബോർഡും അദ്ദേഹത്തെ അവിടെ നേരിട്ടെത്തി അദ്ദേഹത്തിൻ്റെ പരിശോധന, അദ്ദേഹത്തിൻ്റെ വൈദ്യപരിശോധന നടത്തുകയും ചെയ്തു. അവരും അതിൽ തൃപ്തി അറിയിച്ചിട്ടുണ്ട്. അതിനാലാണ് അദ്ദേഹത്തെ ഒരുപക്ഷെ ഇന്ന് നിംസിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തേക്കും. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ കൂടി തീരുമാനം അറിഞ്ഞതിന് ശേഷമായിരിക്കും ഇതിൽ അന്തിമ ധാരണ, അന്തിമ തീരുമാനം ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ അദ്ദേഹം നേരത്തെ ചികിത്സയിലുണ്ടായിരുന്ന ബംഗളൂരുവിലെ എച്ച് സി ജി ക്യാൻസർ സെൻ്ററിലേക്കായിരിക്കും അദ്ദേഹത്തെ മാറ്റുക. അതിന് കുടുംബാംഗങ്ങളുടെ സമ്മതം കൂടി അറിയേണ്ടതുണ്ട്. നേരത്തെ തന്നെ പാർട്ടി വ്യക്തമാക്കിയത്, കോൺഗ്രസ് വ്യക്തമാക്കിയത്, അദ്ദേഹത്തെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് മാറ്റുന്നതിനുള്ള എയർ ആംബുലൻസ് സംവിധാനം അടക്കം പാർട്ടി ഏർപ്പെടുത്തും, അദ്ദേഹത്തിൻ്റെ ചികിത്സയടക്കം പാർട്ടി ഏറ്റെടുത്ത് നടത്തുമെന്നും പാർട്ടി കോൺഗ്രസ് വ്യക്തമാക്കിയിരുന്നു. എന്താണെങ്കിലും അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനം ഉണ്ടായേക്കും. എസ് കെ, താങ്ക് യു. അലക്സ് റാം മുഹമ്മദ്.